ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ടു റിയാസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരടിപൊളി ചിക്കൻ ഫ്രൈ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഞാനിങ്ങനെ 4 ലെഗ് പീസാണ് എടുത്തിരിക്കുന്നത്. അത് ഞാനിങ്ങനെ നടുവേ മുറിച്ച് വരഞ്ഞ് വെച്ചതാണ്. മസാലാസ് പിടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ കുത്തിട്ട് കൊടുത്താലും കുഴപ്പമില്ല. ഞാൻ അങ്ങനെ വരഞ്ഞ് വെച്ചെന്നുള്ളൂ. അപ്പം ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്, 2 കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്, ഒരു 5 റെഡ് ചില്ലിയും ഉണക്കമുളകല്ലേ അതും ചേർത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഞാൻ കുറച്ച് അരിഞ്ഞിടാണ്, ഒന്ന് വേഗം അരിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അതുപോലെ തന്നെ ഒരു 5 വെളുത്തുള്ളിൻ്റെ അല്ലി എടുത്തിട്ടുണ്ട്, കുറച്ചൊരു സ്പൂണ് വലിയ കുരുമുളകല്ലേ പൊടിയല്ലാത്ത കുരുമുളക്, പിന്നെ ഞാൻ ഒരു കഷ്ണം പച്ചമുളകും എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് ഗരം മസാല ചേർത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ കുറച്ച് ഉപ്പും ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ 2 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, അത് ഓപ്ഷനലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. 4 പീസസിനുള്ള ആ ഒരു കണക്കിലാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കുക, അതരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഈ വെള്ളത്തിന് പകരം നിങ്ങൾക്ക് വിനീഗർ യൂസ് ചെയ്യാം, അതാണ് നല്ലത്. ഞാൻ കുറച്ച് മുളകും പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ട് നമ്മൾ ഈ ചിക്കനിൽ മാഗ്നേറ്റ് ചെയ്ത് വെക്കുകയാണ്. നമ്മൾ ഓവർനൈറ്റ് വെച്ചിക്കാണെങ്കിലും അതാണ് ബെറ്റർ. പക്ഷേ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാനൊരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് ഞാൻ കളർ പൊടി യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഫോട്ടോക്ക് ഒരു കളർ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. അതിനുശേഷം ഞാൻ ഫ്രിഡ്ജിൽ ഒരു 1/2 മണിക്കൂറേ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വെളിച്ചെണ്ണ അപ്പോൾ ഒന്നുകൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവല്ലോ. അതിന് വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാൻ 4 ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ, പക്ഷേ എൻ്റെ പാനിൽ 3 ചിക്കനെ കൊണ്ടിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ 3 ചിക്കൻ മാത്രമേ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളൂ. ഫസ്റ്റ് എണ്ണ ചൂടാവുന്ന ഹൈ ഫ്ലെയിമിലിടുക, പിന്നെ ചിക്കൻ വേവിച്ചെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് നിങ്ങൾ മാറ്റുക. എന്താ വെച്ചാൽ ഇത് ലെഗ് പീസ് ആയതിനെ കൊണ്ട് ഉള്ളി വേവണമെങ്കിൽ കുറച്ച് ടൈം പിടിച്ചിട്ട് തന്നെ നമുക്ക് വേവിച്ചെടുക്കേണ്ടി വരും. പിന്നെ കുറച്ച് സമയം പിടിച്ചിട്ട് നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് ഫസ്റ്റ് ഹൈ ഫ്ലെയിമിൽ ഇടരുത്. അപ്പോൾ പിന്നെ പുറമേ കരിയും അതൊക്കെ നമുക്കറിയാമല്ലോ, പുറമേ കരിയും ഉള്ളു വേവില്ല. അപ്പം എൻ്റെ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം സ്പൂണ് വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയിട്ടുണ്ട്. അപ്പം എല്ലാ ഭാഗവും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നിങ്ങളൊരു ഓവർ നൈറ്റ് ആണ് വെക്കുന്നതെങ്കിൽ ഇതിൻ്റെ മസാലാസൊക്കെ നന്നായി, ഇപ്പം തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഓവർ നൈറ്റൊക്കെ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് മസാല ഒക്കെ പിടിക്കും. അപ്പം നിങ്ങൾ കഴിയുന്നത് ഓവർ നൈറ്റ് വെക്കാൻ നോക്കുക. അപ്പം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കുട്ടികൾ വരെ നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്. അധികം എരിവൊന്നും ഞാൻ പച്ചമുളകൊക്കെ കണ്ടില്ല, ഓരോ കഷ്ണം ഇട്ടിട്ടുള്ളൂ. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.